താരപ്പകിട്ടിലേക്ക് സ്വാഗതം. ഒരു വേഴ്സറ്റൈൽ പ്രതിഭയാണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിട്ടിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. എഴുത്തുകാരനും നടനും പാട്ടുകാരനൊക്കെയായ മുരളി ഗോപിയാണ് ഇന്ന് നമ്മളോടൊപ്പം. ഹലോ സുഹൃത്തെ, സ്വാഗതം. താങ്ക് യു. ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പുള്ള ഒരു ഫോൺ കോൺവെർസേഷനിലോട്ട് പോയി. ഞാൻ വിളിച്ചപ്പം പാവയുടെ ഷൂട്ടിലാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്വേഷിച്ചു പാവ എന്താണ്. പാവയിൽ വളരെ വയസ്സായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇത്തരം വയസ്സായ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും എത്രത്തോളം ചലഞ്ചാണത്? അത് ഹ്യൂജ് ചലഞ്ചാണ്. എസ്പെഷ്യലി ബിക്കോസ് ഈ ക്യാരക്ടർ പാവ എന്ന് പറയുന്നത് പാപ്പനെക്കുറിച്ചും വർക്കിയെക്കുറിച്ചും എന്ന ടൈറ്റിലിൻ്റെ ഒരു അബ്രിവേഷനാണ്. അപ്പോൾ അതിൽ പാപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്, ദേവസി പാപ്പൻ ഒരു പാട്രിയാർക്കാണ്, കാരണവരാണ്, 80 വയസ്സുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിമാരായിട്ട് അഭിനയിക്കുന്നത് മലയാളത്തിലെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള അമ്മമാരാണ്. കവിയൂർ പൊന്നമ്മ, കെ പി എസ് സി ലളിതാൻ്റെ വനിത ചേച്ചി, രഞ്ജിനി, പിന്നെ എനിക്ക് ഇളയതായിട്ടുള്ള കാസ്റ്റിൽ വസതി ആക്ടേഴ്സിൽ മുത്തുമണി മാത്രമാണ് ഏറ്റവും ഇളയ സിസ്റ്ററായിട്ട് അഭിനയിക്കുന്നത്. ഒരുപാട് അപ്പോൾ അനൂപാണ് അതിൽ വർക്കിയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇത്രയും പേരുടെ, ഇപ്പോൾ പൊന്നമാമയുടെ വരെ മൂത്ത ചേട്ടനായിട്ടാണ്, ജ്യേഷ്ഠനായിട്ടാണ് ഇവർ. അപ്പോൾ ആ ബോഡി ലാംഗ്വേജിനെ സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് മുകളിലുള്ളൊരു ആൾ എന്നുള്ളൊരു ഇത് ചെയ്യാന്ന് പറയുന്നതാണ് അതിന്റെ ചലഞ്ച് എന്ന് പറയുന്നത്. സത്യം എന്ന് വെച്ചാൽ ഓരോ സ്ലോ പേസിൽ വേണം നമ്മുടെ മൂവ്മെന്റ്. പിന്നെ ഒരു അതോറിറ്റി ഫീൽ ചെയ്യണം. അവർ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ ദേവസി പാപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായിരുന്നു അതിന്റെ ചലഞ്ച്. അതോറിറ്റി ഫീൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയാ, പെട്ടെന്ന് ഈ അടുത്ത കാലത്ത് ആ അടുത്ത 10 നിമിഷത്തിനകം എനിക്ക് SMS അയച്ചിരിക്കണം, ആ തീക്ഷ്ണത. സോ ദാറ്റ് വിൽ ബി എവരിവെയർ ഐ തിങ്ക്. ഏജ് എന്ന് പറയുന്ന ഫീൽ ചെയ്യിക്കുക എന്ന് പറയുന്ന, പിന്നെ ഒരു പാട്രിയാർക്കൽ അതോറിറ്റി എന്ന് പറയുന്ന. ഇപ്പൊ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഫിലിം എന്ന് പറയുന്നത് ലുക്കാച്ചുപ്പി ആയിരുന്നു. ലുക്കാച്ചിപ്പിയിൽ ഞാനൊന്ന് ഇടപെടുകയാണ്. എനിക്ക് വളരെ വിഷമമാണ് ലുക്കാച്ചിപ്പി. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടം, അന്ന് അധികം കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല സിനിമ എന്ന് തോന്നി കണ്ട് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിയേറ്റർ വിട്ട് ആ സിനിമ. അതിൻ്റെ റീസൺ ഉണ്ട്. ചില സിനിമകൾക്ക് രണ്ട് കാലിൽ നിൽക്കാൻ, മനുഷ്യജന്മം പോലെ തന്നെ മനുഷ്യൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് രണ്ട് കാലിൽ നിൽക്കാൻ കുറച്ച് സമയമെടുക്കും. അത് നല്ല ഒരു ബീസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബർത്ത് അല്ല അത്. സത്യം. അപ്പോൾ ഒരു കാം സോഫ്റ്റ് ആയിട്ടുള്ളൊരു സിനിമയാണത്. അപ്പോൾ അതിന് തിയേറ്ററിൽ വാസ്തവത്തിൽ ഒരു പണ്ടൊക്കെ ഇങ്ങനെയുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ 3 weeks ഡെഫിനറ്റ്ലി അതിന് കിട്ടുമായിരുന്നു, അതിനൊന്ന് രണ്ട് കാലം എണീറ്റ് നിൽക്കാനായിട്ട്. ഇപ്പോൾ തിയേറ്റേഴ്സിലുള്ള ഒരു പ്രോബ്ലം തന്നെ ഇങ്ങനെയുള്ള സിനിമകൾക്ക് സമയം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിനൊന്ന് ടു സ്പ്രെഡ് ദ ഗുഡ് വേർഡ്, അതിനൊരു ടൈം കൊടുക്കുന്നില്ല. ഒരു അതാണ് ഇപ്പോഴത്തെ ഒരു ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇത്. അതിൻ്റെ വലിയ വിക്ടിമായിരുന്നു ലുക്കാച്ചിപ്പി. പക്ഷേ വോൺസ് ദ ഹോം വീഡിയോ ഗോട്ട് റിലീസ്ഡ്, അതിന് ഭയങ്കര ഇമ്മെൻസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ അക്ലൈമാണ് ഇപ്പോൾ കിട്ടുന്നത്. എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഫിനോമിനലാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ. അല്ലാതെ ആൾക്കാർ പിന്നെ ഡെഫിനറ്റ്ലി എത്രത്തോളം സമയത്തിലൊക്കെ വിശ്വസിക്കുന്നു. സമയം എന്ന് പറയുന്നത് നമ്മളും കൂടെ ചേർന്നിട്ടുള്ളൊരു ഫിനോമിനലാണ്. അപ്പോൾ അതിൽ നമ്മളിൽ എത്രത്തോളം വിശ്വസിക്കുന്നു അത്രയും നമ്മൾ സമയത്തിൽ വിശ്വസിക്കേണ്ടി വരും. നമ്മളിൽ എത്രത്തോളം വിശ്വസിക്കാൻ, നമ്മൾ വിചാരിക്കുന്ന തീരുമാന കാര്യങ്ങൾ അത്രത്തോളം ഇംപ്ലിമെൻ്റ് ചെയ്യാം. സമൂഹം നമുക്ക് എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിചാരിക്കുന്ന സപ്പോർട്ടുണ്ടോ ഇന്നത്തെ ഈ കാലത്ത്, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സപ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല ഞാൻ ബേസിക്കലി. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രെയർ എന്ന് പറയുന്നത് എനിക്കുണ്ടെങ്കിൽ തന്നെ ഒന്നും വരരുതേ എന്നുള്ളതല്ല, വന്നാൽ നിർത്തിക്കോണേ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ അതിനപ്പുറമുള്ളൊരു ഇതില്ല എനിക്ക്. ഞാൻ പറഞ്ഞു വന്നത് ഈ ലുക്കാച്ചുപ്പി എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് അതിലൊരു വളരെ യങ് ആൻഡ് സ്വാവ് പോളിഷ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് സൂരജ് ഈ ഇതെനിക്ക് എന്നോട് പറയുന്നത്. അപ്പോൾ എനിക്ക് ആക്ടിങ്ങിൽ ഞാൻ നോക്കുന്നൊരു കാര്യം കഴിഞ്ഞത്ര വെറൈറ്റി സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ. ഇപ്പോൾ ലുക്കാച്ചുപ്പി കഴിഞ്ഞിട്ട് കുറേ സ്ക്രിപ്റ്റ്സ് വന്നിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്തതിന് കാരണം ഇതിലുള്ള റോ ഒരു സാധനവും അതിൻ്റെ ഡിഫറൻസുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ യു വിൽ ചലഞ്ച് ദ ആക്ടർ ഇൻ യുവർ സെൽഫ്.
and I love such challenges. അല്ല അതിനെ എനിക്കൊരു ട്രാൻസിഷൻ ആയിട്ട് തോന്നുന്നില്ല. ഇത് എന്ന് വെച്ചാൽ ഇത്രയും യങ് വൈബ് ആയിട്ടുള്ള ഒരാൾ ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ആ ട്രാൻസിഷൻ, ഈ ട്രാൻസിഷൻ എന്ന് പറയും പെട്ടെന്ന് ഞാൻ ഈ വാക്ക് പറയുമ്പോൾ തന്നെ എന്നെ കൊണ്ടുപോകുന്നത് മലയാളികളുടെ മഹാനായ, മലയാളികൾക്ക് നല്ല സിനിമകൾ സമ്മാനിച്ച മഹാനായ നടൻ ഓഫ് കോഴ്സ് മുരളിയുടെ അച്ഛൻ്റെ അടുത്താണ്. എത്ര തബലിസ്റ്റ് അയ്യപ്പൻ തൊട്ടിപ്പുറത്ത് കൊടിയേറ്റത്തിലെ ക്യാരക്ടർ, ആ ട്രാൻസിഷൻസൊക്കെ അഭ്രപാളികളിൽ ഇത്രയും ട്രാൻസിഷൻ തന്ന ഒരു നടനുണ്ടോ എന്നുള്ള സംശയം. എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് ഞാൻ നിസ്സംശയം പറയും. കാരണം അച്ഛനാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആക്ടർ. ഈ ഒരു പലകായ പ്രവേശം എന്ന് പറയുന്ന അത്ര പെർഫെക്ഷനോടുകൂടിയാണ്, അത്രത്തോളം പെർഫെക്ഷനോടുകൂടിയാണ് അച്ഛൻ ഓരോ ക്യാരക്ടേഴ്സിനും എൻ്റർ ചെയ്തിട്ടുള്ളത് ബിഫോർ ഹിസ് ഇൽനെസ് ഇൻ 1986. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ദ ബെസ്റ്റ് ആക്ടർ ഇൻ ദ വേൾഡ് അച്ഛനാണ്. നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മൾ നമ്മളെ അത് ഇമോഷണലി അറ്റാക്ക് ചെയ്യുന്നില്ല, താതാത്മ്യം പ്രാപിക്കുന്നതും എഴുതുമ്പോൾ അതുപോലെ തന്നെ നമ്മളിൽ എത്രത്തോളം ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടോ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? അല്ല, ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള, അതായത് ആൻ ആക്ടർ റൈറ്റ്സ് വിത്തിൻ ഹിംസെൽഫ്, ഹി റൈറ്റ്സ് വിത്ത് ഹിസ് ഫേസ് വിത്ത് ഹിസ് ബോഡി. വേറെ റൈറ്റർ ആക്ട്സ് ഓൺ പേപ്പർ, ഇതാണ് ഡിഫറൻസ്. എഴുത്തുകാരൻ പേപ്പറിൽ അഭിനയിക്കുന്നു, നടൻ അവൻ്റെ സ്വത്വത്തിനെ കടലാസാക്കുന്നു. ഇത്രേ ഡിഫറൻസ് ഉണ്ട്. ഇതൊരു ഡിഫറൻസ് ആണ്, വലിയ ഡിഫറൻസ്. എഴുത്തുകാരൻ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ആയുർരേഖ എന്നുള്ള ആ ഒരു കഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. എത്രത്തോളം സമയമെടുത്തു, എന്തായിരുന്നു അതിൻ്റെ ഒരു 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 തോട്ട് പ്രോസസ്? അല്ല, ഞാനൊരു അതിൽ എത്തിപ്പെടുകയായിരുന്നു. കാരണം അച്ഛന് 1986 പാരലറ്റിക് സ്ട്രോക്ക് വന്ന് കിടപ്പിലാവുന്നു. അപ്പോൾ അത് ഞങ്ങളെല്ലാവരെയും വളരെ ദുഃഖിപ്പിച്ചൊരു സമയമാണ്. അപ്പോൾ അച്ഛൻ്റെ മുഖത്തൊരു പുഞ്ചിരി കാണണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഇപ്പോൾ നമുക്ക് കാശ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ യങ്ങാണ്. അങ്ങനെ സ്റ്റംബിൾ ചെയ്തൊരു സാധനമാണ്. ഒരു സ്റ്റോറി മനസ്സിൽ വന്നു, ഞാനത് എഴുതി. എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അച്ഛനത് വായിച്ച് കേൾപ്പിക്കുക, ആൻഡ് അത് സന്തോഷിപ്പിക്കുകയാണെങ്കിൽ അതൊരു എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആവും എന്നുള്ളത് വെച്ചിട്ടാണ് ഞാനത് എഴുതിയത്. അന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയൊരു പാറ്റുണ്ട്, അതാണ് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പുരസ്കാരം. അത് കാരണമാണ് ഞാനൊരു ഇപ്പോൾ എഴുതുന്നതും. ആ പാറ്റ് അന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പം എഴുതില്ലായിരുന്നിരിക്കാം പിന്നെ അങ്ങോട്ട്. നേരത്തെ പറഞ്ഞ വാക്കിലോട്ട് ഞാൻ പോയി എത്തിപ്പെടുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മുരളിയെ സംബന്ധിച്ചിടത്തോളം എത്തിപ്പെടലുകളുടെ ഒരു ഘോഷയാത്രയാണ് അത്. യുവർ എന്താ ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഐ സേ, കാര്യം ഇത്രയും മഹാനായൊരു നടൻ വീട്ടിലുണ്ട്, അത്രയും ആ ഒരു റിച്ച്നെസ്സിലൂടെ സഞ്ചരിച്ചു. പക്ഷേ അന്നൊന്നും സിനിമയെക്കുറിച്ച് ഒട്ടും ചിന്തിച്ചിട്ടില്ല. സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖലയായിരുന്നു പണ്ട് മുതലേ. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിരുന്നതും സിനിമയാണ്, പിന്നെ റീഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നിനെയും ഞാനിപ്പോൾ അത് അതിലെത്തിച്ചേരും എന്ന് പറഞ്ഞ് ഒന്നിനെയും സമീപിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ആസ് എ ജേർണലിസ്റ്റ്. അപ്പോൾ അത് ജേർണലിസ്റ്റ് ആവണമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല പഠിച്ചിരുന്ന സമയത്തും കുട്ടിക്കാലത്തൊന്നും. അതുപോലെ തന്നെ സിനിമ കാണുമ്പോഴും സിനിമയെ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോഴും സിനിമയിൽ ഞാൻ എന്തെങ്കിലും എത്തിപ്പെടുമെന്ന് എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. പക്ഷേ മനസ്സുകൊണ്ട് നമ്മൾ അല്പതിലോട്ട് സഞ്ചരിക്കണ്ടേ? അപ്പോൾ അത് മനസ്സുകൊണ്ടല്ല, സ്വത്വം കൊണ്ടാണ് സഞ്ചരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം അത് സംഭവിച്ചത്. ഏത് മേഖലയിലാണെങ്കിലും മാസ്റ്റർ ആവുക എന്നുള്ളതാണ് ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇതൊന്നും ലാലേട്ടൻ്റെ മമ്മൂക്കയെ കുറിച്ചുള്ള ഒരു ഒരു ആർട്ടിക്കിൾ വായിച്ചത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരിക. സുമോ റെസ്ലിംഗ് അല്ല, വെൻ ഐ ഡിഡ് ദാറ്റ് ഞാൻ അത് എൻജോയ് ചെയ്തിരുന്നു ഒരുപാട്, എഴുതുന്നത്, ജേർണലിസ്റ്റിക് റൈറ്റിംഗ്. പിന്നെ അത് പല മേഖലകളിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സ്പോർട്സ് ജേർണലിസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഫീച്ചേഴ്സ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇത്. അപ്പോൾ പല അത് ഓരോ സമയത്തും അത് ചെയ്യുന്നത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കാറുണ്ട്. മാസ്റ്ററി നമ്മൾ വിചാരിച്ചാൽ വരുന്നൊരു കാര്യമല്ല. മാസ്റ്ററി ഷുഡ് ഡോൺ അപ്പോൺ എ പേഴ്സൺ. അപ്പോൾ ഈ പ്രോസസ്സിൽ എവിടെയെങ്കിലും മാസ്റ്ററി നമ്മളിൽ ഡോൺ ചെയ്യണം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. നമ്മൾ ഇത്തരം എഴുതുകയും വായിക്കുകയും ഇത് ഈവൻ സ്വപ്നം കാണുകയും എഴുത്തുമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് സമഗ്രമായ വായന തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യും. മനസ്സിനെ സ്വന്തമായിട്ട് സ്വാധീനിച്ച ഒരു മലയാളത്തിലെ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? എനിക്ക് എസ് കെ പൊറ്റക്കാട്
വളരെ ഇഷ്ടമാണ്. അദ്ദേഹം ഈ മാധ്യമങ്ങൾ വരുന്നതിന് മുമ്പ് മൃതിയടഞ്ഞു പോയതുകൊണ്ട് മാത്രം ആഘോഷിക്കപ്പെടാത്ത ഒരു ഒരു റൈറ്ററാണ് അദ്ദേഹം. അതുപോലെ പത്മനാഭൻ സാറിൻ്റെ എല്ലാ വർക്കും എനിക്ക് ഇഷ്ടമാണ്. ഇൻ പേപ്പർ ഞാനൊരു ഫിക്ഷൻ റീഡറിനേക്കാൾ ഉപരി നോൺ ഫിക്ഷനാണ് എൻ്റെ ഫേവററ്റ് റീഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എൻ്റെ റൈറ്റേഴ്സ് ഇംഗ്ലീഷാണ് എൻ്റെ ആ മേഖലയിൽ എനിക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ നോൺ ഫിക്ഷനിൽ കാരണം നോൺ ഫിക്ഷൻ റൈറ്റിംഗ് കൂടുതലുള്ളത് ഇംഗ്ലീഷിലാണ്. ഫിക്ഷൻ നോൺ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഈ തീർച്ചയായിട്ടും സിനിമ ഇസ് എൻ ഇമാജിനറി വേൾഡ്, ബട്ട് അതിനെ നമ്മൾ റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാർ പറയുന്നേക്കുമ്പോൾ അയ്യോ അതിൽ അത്രയും റിയാലിറ്റി വന്നു. ആക്ച്വലി സിനിമ റിയാലിറ്റിയുടെ ഒരു ഘോഷയാത്രയാണ്? ഒരിക്കലും അല്ല. റിയാലിറ്റി റിയലിസം എന്ന് പറയുന്ന സിനിമയുടെ ഒരു 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 ജോണർ മാത്രമാണ് റിയലിസ്റ്റിക് സിനിമ എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കേരളത്തിലൊക്കെയുള്ള ഈ കലയെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതിൽ ഡിഫറെൻറ്റ് ജോണേഴ്സ് ഉണ്ട് സിനിമയിൽ. ഇപ്പോൾ ഫാൻറ്റസി ഉണ്ട്, ഫാൻറ്റസിയിൽ ക്ലാസിക്സ് ഉണ്ട്, സ്റ്റൈലൈസ്ഡ് തിയേറ്ററിൻ്റെ എലിമെൻറ്റ്സ് ഉള്ള സിനിമകളുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് ജോണേഴ്സ് ഉണ്ട്. ഈ വെളിയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ജോണേഴ്സിനൊരു റെസ്പെക്റ്റ് ഉണ്ട്. ഈ ഇപ്പോൾ ഫാൻറ്റസി ഡീൽ ചെയ്യുന്ന ഒരു സിനിമയ്ക്കും ആ സിനിമയുടെ അത് കണ്ണുകൾ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കണ്ണുകളോടെ അത് അതിനെ കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു കണ്ണുകൾ ഇവിടെ ഇല്ല. ഇവിടെ ഒരു തരം ഒരു ഒരു ജോണ്ടിസ് ഡൈ എന്ന് തന്നെ ഞാൻ പറയാം. റിയലിസമാണ് ശരിക്കും ഗുഡ് സിനിമ. ഈ കണ്ണുകൾ ഞാൻ എടുത്ത സെൻസർ ബോർഡിൽ വെക്കുകയാണ്, എത്രത്തോളം സെൻസർ ബോർഡിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? സെൻസർ ബോർഡ് ഹെവി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സിനിമയെ. ഒരു ഡെമോക്രസിയിൽ ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് 75 എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് തൊട്ട് സെൻസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻ്റലക്ച്വലും അതിനെതിരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. ശരിക്കും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ഇൻ്റലക്ച്വൽ. ഒരു കൺസെർട്ടഡ് ആയിട്ടുള്ളൊരു എഫേർട്ട് നമ്മുടെ ഇൻ്റലക്ച്വൽസിൻ്റെ ഇന്ന് ഉണ്ടായിട്ടില്ല ഈ കാര്യത്തിൽ. ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ഒരു കാരണവശാലും ഒരു ഒരു പീസ് ഓഫ് ആർട്ടിനെ തൊടാനുള്ള അവകാശം പോലും ആർക്കുമില്ല. കാരണം അത് ഇറ്റ്സ് എ വർക്ക് ഓഫ് ക്രിയേഷൻ. അത് മനുഷ്യരുടെ മുമ്പിൽ എത്തിക്കണം, അത് മനുഷ്യർ കാണണം. എന്താണോ കാണിക്കാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ അത് കാണിക്കാനുള്ള ഒരു അവകാശം ഏത് കലാകാരനും ഉണ്ട്. സംവിധായകന്റെ കലയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യം മുഴുവൻ സംവിധായകനുള്ളതാണ്. അതെ. അപ്പോൾ സംവിധായകൻ എന്നുള്ള ഏത് കലയിലും സെൻസർഷിപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡെമോക്രസി ഫെയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇത്. എനിക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ ലെഫ്റ്റാണ് ഇത് ഏറ്റെടുക്കേണ്ടത്. അതായത് സെൻസർഷിപ്പ് ട്രൂ ലെഫ്റ്റ്, ഞാൻ പറയുന്നത് ട്രൂ ലെഫ്റ്റാണ് ഇത് ഏറ്റെടുക്കേണ്ടത്. സെൻസർഷിപ്പ് എന്ന് പറയുന്ന സാധനത്തിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്, കാരണം അത് ലെഫ്റ്റിൻ്റെ പെർവ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ നിർഭാഗ്യവശാൽ അത് ആരും ഏറ്റെടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു കൺസെപ്റ്റ് ആയിട്ടുള്ള എഫേർട്ട് ഇതിന് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാൻ ചിന്തിക്കാറുണ്ട് കാര്യം, ഒരു സംവിധായകൻ്റെ കലയാണ് സിനിമ. സംവിധായകൻ്റെ ഇപ്പം ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞു തന്നെ പോകണം, ഇല്ലെങ്കിൽ കഥ അപൂർണമാകും. ഇപ്പം ഒരു അശ്ലീല ചുവയുള്ള ഒരു സീൻ സിനിമയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അത് ഇന്ന് സിനിമയിൽ മാത്രമല്ല, ഇന്ന് നമുക്ക് ഫിംഗർ ടിപ്സിൽ ലഭ്യമാണല്ല. അപ്പം എന്തുകൊണ്ടാണ് അത്തരം ഇടപെടലുകൾ എത്രത്തോളം ബാധിക്കും? ഈ ശ്ലീലം അശ്ലീലം എന്ന് പറയുന്നത് തന്നെ വളരെ റിലേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡാം എന്ന് പറഞ്ഞൊരു വേർഡ് വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ ഒരു കസ് വേർഡായിട്ടാണ് അവർ യൂസ് ചെയ്തിരുന്നത്. ഒരു ഒരു ഡ്രോയിങ് റൂമിൽ അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു 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 ഗെറ്റ് ടുഗതറിൽ ഒരു ഒഫീഷ്യൽ ഗെറ്റ് അല്ലെങ്കിൽ എന്താ അതൊരു ഫാമിലി യൂണിയൻ ആയാലും എവിടെ ആയാലും അങ്ങനത്തെ ഭയങ്കരമായ അയൺ ഹാൻഡ്സോടുകൂടി ലാംഗ്വേജിനെ അവർ കൺട്രോൾ ചെയ്തിരുന്നു ഒരു സമയത്ത്. ഇപ്പോൾ അതല്ല. അപ്പോൾ ഒരാളുടെ ശ്ലീലം എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ അശ്ലീലമാണ്, വേറൊരാളുടെ അശ്ലീലം മറ്റൊരാൾക്ക് ശ്ലീലമാണ്. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല ഒന്ന്. രണ്ടാമത് നമ്മൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ ടെലിവിഷൻ ഇൻ്റർനെറ്റ് മുതലായ സാധനങ്ങളിലൂടെ വരുന്ന സ്റ്റഫെന്ന് പറയുന്നത് ക്രിയേറ്റീവ് സ്റ്റഫ് അല്ലാതെ നോർമൽ ജേർണലിസ്റ്റിക് എന്ന മുഖപടത്തിലൂടെ വരുന്ന സ്റ്റഫ് വരെ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനത്തെ സ്റ്റഫ് വരെ അതിൽ വരെ ഇഷ്ടം പോലെ ഈ ഒരു സാധനം കാണാൻ പറ്റും. ഈ പറയുന്ന പോലെ വൾഗാരിറ്റി സോ കോൾഡ് എന്ന് കാണാൻ പറ്റും. അതിനെതിരെ ഒരു മൂവ്മെൻറ്റും ഇല്ല. ഈ ഒരു ഒരു സെൻസർഷിപ്പ് അതിനില്ല. അതിന് സെൻസർഷിപ്പ് വേണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇടയ്ക്ക് വായിച്ചു സീരിയൽസിന് സെൻസർഷിപ്പ് ഏർപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ.
ഞാൻ അതിനെ അതിനോട് യോജിക്കുന്നില്ല ഒന്നിനും സെൻസർഷിപ്പ് നല്ലതല്ല സെൻസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ സൊസൈറ്റിയുടെ റിപ്രഷൻ കൂട്ടുകയുള്ളൂ നമ്മൾ ഈ സദാചാര പോലീസ് എന്ന് പറയുന്ന സദാചാര ഗുണ്ടകൾ ഇതിൻ്റെയൊക്കെ ബേസിക് റീസൺ എന്ന് പറയുന്നത് സെൻസർഷിപ്പാണ് സത്യത്തിൽ ഇതിൻ്റെ റൂട്ട്സിലോട്ട് പോവുകയാണെങ്കിൽ അതായത് ഇന്നത് കാണിക്കാം ഇന്നത് കാണിച്ചുകൂടാന്ന് സിസ്റ്റം കുറച്ചുപേരെ ഓതറൈസ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഇരുന്ന് ഡിസൈഡ് ചെയ്യാണ് ഇന്നത് കാണിക്കാം ഇന്നത് കാണിച്ചുകൂടാ എന്ന് പറയുന്നത് ഇതൊരു ഒരു ഹെഡ് മാസ്റ്റർ നയമാണ് ഈ സാധനം ഇത് എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം ഈ റിപ്രഷനും നിലനിൽക്കും അത്രയും കാലം ഈ സദാചാര ഗുണ്ടായസും നിലനിൽക്കും ഫ്രീഡമാണ് ആവശ്യം മനുഷ്യന് ഫ്രീഡം കൊടുക്കുക ലോ സ്ട്രോങ് ആവുക ലോ എൻഫോഴ്സ്മെൻറ്റ് സ്ട്രോങ് ആവുക അതാണ് ചെയ്യേണ്ടത് അതിന് പകരം മനുഷ്യന് ആവശ്യമില്ലാത്ത മൊറാലിറ്റി കുത്തി നിറച്ചു കൊടുക്കുക മോറൽ ലോ കൊണ്ടുവരിക ഇതൊക്കെ വിക്ടോറിയൻ ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന കാര്യമാണ് ഇന്ത്യയെ അറ്റാക്ക് ചെയ്ത് ഇന്ത്യയുടെ ശരിക്കും ഇന്ത്യയിൽ വിക്ടോറിയ ക്വീൻ വിക്ടോറിയയുടെ കാലത്താണ് ഇന്ത്യയിൽ ശരിക്കുള്ള ബ്രിട്ടീഷ് ക്ലോസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വീഴുന്നത് അന്ന് ഇന്ത്യക്ക് ഇവർ ഇമ്പോസ് ചെയ്തിട്ടുള്ളൊരു മോറൽ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പോഴും ഫോളോ ചെയ്യുകയാണ് ഇന്ത്യ വാസ് നോട്ട് ദിസ് ബിഫോർ ദം ഇന്ത്യ ഷുഡ് നോട്ട് ബി ലൈക്ക് ദിസ് ആഫ്റ്റർ ദേ ആർ ഗോൺ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് ഫ്രീഡത്തിനെ കുറിച്ച് പറഞ്ഞു എത്രത്തോളം ഫ്രീഡം കിട്ടിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് ഫ്രീഡം കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യം നമ്മളെ ഒരു വ്യക്തിത്വത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ എത്രത്തോളം സഹായിക്കും സ്വാതന്ത്ര്യം ഒരു ആപേക്ഷികമായ ടേമാണ് ഓരോ ഒരാളുടെ സ്വാതന്ത്ര്യം ഒരാൾക്ക് സ്വാതന്ത്ര്യമാവണമെന്നില്ല ഞാൻ പറയുന്നത് ഒരാളുടെ സ്വാതന്ത്ര്യം എക്സ്പ്ലോർ ചെയ്യാൻ അയാൾക്ക് കൊടുക്കുന്ന അനുവാദമാണ് ശരിക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരാൾക്ക് ഉള്ള സ്വാതന്ത്ര്യം അയാൾക്ക് വേണ്ട സ്വാതന്ത്ര്യം എത്രയാണെന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാണ് സിസ്റ്റം ആവുന്നത് ഇപ്പോൾ ഒരാളുടെ സ്വാതന്ത്ര്യം വേറൊരാളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇടയിൽ വരുമ്പോൾ അത് അവിടെയാണ് ലോയുടെ ആപ്ലിക്കേഷൻ അവിടെ മാത്രമേ അതിനുള്ളൂ കുട്ടിക്കാലത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്നെ ഒന്നിനും അതിന് റീസൺ ചിലപ്പോൾ എൻ്റെ അച്ഛൻ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഒരെണ്ണത്തിലും നിർബന്ധിക്കുകയോ ഒന്നിലും നിയന്ത്രിക്കുകയോ അത് കാണരുത് ഇത് കാണരുതെന്ന് പറയുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടേ ഇല്ല അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുമോ അച്ഛൻ തിരക്ക് പിടിച്ച കാലമായിരുന്നു അപ്പൊ എത്രത്തോളം അച്ഛനെ മിസ് ചെയ്തിട്ടുണ്ട് അന്നത്തെ ഫെസ്റ്റിവിറ്റീസും വീട്ടില് അല്ല അച്ഛൻ എനിക്ക് 9th class പഠിക്കുമ്പോഴാണ് അച്ഛന് പാരലറ്റിക് സ്ട്രോക്ക് വന്ന് വീട്ടിൽ കിടപ്പാവുന്നത് അപ്പോൾ അതിന് മുമ്പ് ഞാൻ 4 months കണ്ടിരുന്ന അച്ഛനുണ്ട് ബിസി ആയിരുന്ന സമയത്ത് പക്ഷേ 9th class എന്ന് പറയുമ്പോൾ ഓർമ്മയുടെ ഫോർമേറ്റീവ് ഏജിൻ്റെ തുടക്കമാണ് തുടക്കമല്ല അതെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡാണ് കണ്ടിട്ടുള്ളത് ഒരു ഡാർക്ക്നെസ് കണ്ടിട്ടുണ്ട് ഫെയിം എന്ന് പറയുന്ന ഒരു ടു സൈഡഡ് കോയിനാണ് ഇറ്റ് ഹാസ് എ ഫ്ലിപ്പ് സൈഡ് ഡാർക്ക് സൈഡ് ടു ഇറ്റ് അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട് ബ്രൈറ്റ് സൈഡും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിധി കൂടുതൽ ഇതിലൊന്നും കാര്യമില്ലെന്ന് എനിക്കറിയാം എത്രത്തോളം കറണ്ട് അഫയേഴ്സിലൊക്കെ എത്രത്തോളം അഭിപ്രായമൊന്നും രേഖപ്പെടുത്തില്ലെങ്കിൽ എത്രത്തോളം വീക്ഷിക്കും എത്രത്തോളം നിരീക്ഷിക്കും നിരീക്ഷണം നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ് ഞാൻ നോക്കാൻ ശ്രമിക്കാറില്ല നിരീക്ഷണം ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എഴുതാനോ ഒന്നും പറ്റില്ല അപ്പം അത്രയും നിരീക്ഷണമുണ്ട് ഇപ്പം തന്നെ നമ്മൾ അടുത്ത് കേട്ടു ഒരു ഒരു സദാചാര വിളയാട്ടം ഒരു ഒരു വീട്ടിൽ ഒരു 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 പുരുഷൻ കടന്നു വന്നു അയാളെ എല്ലാവരും കൂടെ അടിച്ചു കൊല്ലുകയൊക്കെ ചെയ്തു ഇവിടെ ഒരു ശരിക്കും ഒരു എന്താണ് ഈ സദാചാര ഗുണ്ടായിസം എന്ന് പറയുന്നത് അത് ശരിക്കും ഈ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു മൂല്യച്യുതി ഏറ്റവും വലിയൊരു അപകടം അല്ലേ അല്ല അതിൻ്റെ അതിൻ്റെ റീസണാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റിപ്രഷനാണ് അതിൻ്റെ റീസൺ ആളുകൾ ഇവർ വിചാരിക്കുന്നവർ വളരെ മഹാന്മാരാണെന്നാണ് ഈ ചെയ്ത ആൾക്കാർ അപ്പോൾ അതിന് ഇപ്പോൾ 2000 മുമ്പ് ക്രിസ്തു പറഞ്ഞു തന്നെയാണ് എൻ്റെ ഉത്തരം നിങ്ങളിൽ തെറ്റില്ലാത്തവരാരുണ്ടെങ്കിൽ അവർ കല്ലെറിയുക എന്നുള്ളത് അങ്ങനെ പറയുമ്പോഴും സിൻ എന്നുള്ള കോൺസെപ്റ്റിൽ ഞാൻ ബിലീവ് ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ഇൻട്രോസ്പെക്ഷൻ എന്നാണ് ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ജീസസ് ഇൻട്രോസ്പെക്ഷൻ ഉണ്ടെങ്കിൽ ഇത് ചെയ്യില്ല കാരണം നമ്മൾ എന്തിനെയാണോ എതിർക്കുന്നത് ആ എതിർക്കുന്നത് നമ്മളിൽ തന്നെ ഉണ്ടെന്നുള്ള അറിവ് ഇല്ലാത്ത ആളുകളെ നമുക്ക് വേണമെങ്കിൽ മോൺസ്റ്റേഴ്സ് എന്ന് പറയാം അവരാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഫോഴ്സസ് ഇവിടെ അതോറിറ്റിയിലുണ്ട് ഒരുപാട് ഫോഴ്സസ് ഉണ്ട്
ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ സാധൂകരിക്കുന്ന ഫോഴ്സസ് അതാണ് അതിലൊന്നാണ് ഞാൻ പറഞ്ഞത് ഈ സെൻസർ ബോർഡ് ഈ ഒരുപാട് മോറലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ ഇവരൊന്നും ഇൻട്രോസ്പെക്ഷൻ ഇല്ലാത്ത ആളുകളാണ് മോറലിസ്റ്റിക് ആണോ ആ ആളിന് ഇൻട്രോസ്പെക്ഷൻ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം മോറലിസ്റ്റിക് ആയിട്ട് ഭയങ്കരമായ മോറൽ ലെസൺസ് കൊടുക്കുക ബാക്കിയുള്ളവർക്ക് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അതൊരു സെൽഫ് ഒരു ഒരു ഇൻട്രോസ്പെക്ഷൻ ഇല്ലാത്ത ഒട്ടും സ്വയം അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സെർമണി കൊടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഏറ്റവും മിലിറ്റൻറ്റും മോൺസ്ട്രസ് ആയിട്ടുള്ളൊരു വെർഷനാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കാണുന്നത് പെട്ടെന്ന് ഞാൻ മലയാളികളുടെ ഒരു ഹിപ്പോക്രസി അത് മാറ്റിയേ തീരും നമ്മൾ അടങ്ങുന്ന സമൂഹത്തിൽ ഇറ്റ്സ് എവ്രിവെയർ ഇപ്പോൾ നോർത്തിൽ പോയാലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോലും വേറെ തരം ഓണർ കില്ലിങ്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ എല്ലാ സ്ഥലത്തും ഈ ഒരു ഇതുണ്ട് ഇൻട്രോസ്പെക്ഷൻ ഇല്ലായ്മയുണ്ട് നോൺ വയലൻസിൻ്റെ ബേസും എനിക്ക് തോന്നിയിട്ടുള്ള അതാണ് അതായത് ഇഫ് യു ആർ ഇൻട്രോസ്പെക്റ്റീവ് യു വോണ്ട് ബി വയലന്റ് വയലന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് എനിക്ക് രണ്ട് ക്യാരക്ടറാണ് സൈലന്റ് ആയിട്ടുള്ള റോയ് വയലന്റ് ആയിട്ടുള്ള അജയ് കുര്യനെയും പെട്ടെന്ന് ഓർമ്മ വരിക ഈ അടുത്ത കാലത്ത് എന്നുള്ള സിനിമയിൽ ശരിക്കും മാലിന്യ നിർമാർജനം ആദ്യം തൊട്ട് അങ്ങനെ ഞാൻ കാണിക്കാം മനുഷ്യബന്ധങ്ങളും ഒരു ഭാര്യ ഭർത്തൃ ബന്ധവും സെൽഫിഷായ കൺസർവേറ്റീവ് ആയിട്ടുള്ള മൈൻഡുള്ള ഒരു ഹസ്ബൻഡും ഒക്കെ എത്രത്തോളം റിലേറ്റ് ചെയ്യുന്നു ഇത് ഈ സമൂഹത്തെ എന്ന് ശരിക്കും അന്നത്തെ കല ആ സമയം സിനിമ എന്ന് പറയുന്ന സമയാതീതമായിരുന്നു പീപ്പിൾ ക്യാൻ റിലേറ്റ് എ ലോട്ട് എത്രത്തോളം എൻജോയ് ചെയ്തു ആ സിനിമ അത് ഞാൻ 2008 എഴുതിയൊരു വൺ ലൈൻ ആയിരുന്നു അപ്പോൾ ഈ നമ്മൾ ഞാനെപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ് ഈ ഗാർബേജ് ഡിസ്പോസൽ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അതിനെ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാണുന്നത് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഗാർബേജ് മാത്രമാണ് ഈ കാണുന്നത് എല്ലാ മേഖലയിലും നമ്മുടെ മനസ്സിൻ്റെ ഗാർബേജുണ്ട് നമ്മുടെ സൈക്കോളജിയുടെ ഗാർബേജുണ്ട് നമ്മുടെ ഔട്ട്ലുക്കിൽ ഒരു ഗാർബേജിൻ്റെ സാധനമുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നില്ല നമ്മൾ വി ആർ ഓൺലി കൺസേൺ അബൌട്ട് ദ ഗാർബേജ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് വൺസ് ഹൗസ് എന്നാണ് അപ്പോൾ ആ ആസ്പെക്റ്റാണ് അതിൻ്റെ ബേസിക് തോട്ട് എന്ന് പറയുന്നത് അതായത് people with garbage within them appo adine dispose cheyanulla shramangal adhe samayam garbage il dwell cheyna oru pure heart oru city oda garbage il nilkunna oru pure indrajitha cheyda character vishnu nu parayna character adu oru side il ayala nu parna totally ayala aarum consider cheyunnilla ayalku oru value aarum kodukkunnilla അതൊരു സൈഡില്ല അപ്പം അങ്ങനെയുള്ള ഒരു ഒരു സ്പെക്ട്രത്തിനെ കൊണ്ടുവരാനാണ് ഒരു സ്ലൈസ് ഓഫ് എ സിറ്റി ഇഫ് ദ സിറ്റി ഈസ് എ കേക്ക് അതിൻ്റെ ഒരു സ്ലൈസ് കൊടുക്കാനാണ് ഈ അടുത്ത കാലത്തിൽ നോക്കിയിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഇമിഗ്രൻറ്റ് ലേബറിൻ്റെ ഇഷ്യൂ ഇപ്പോഴും അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട് അതിപ്പം അതിപ്പോൾ ആൾക്കാർക്ക് ഒരു ത്രെട്ടനിങ് ലെവൽസിട്ട് അതിൻ്റെ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ അവരൊരു ഇമിഗ്രൻറ്റ് ലേബർ എന്ന് പറയുന്ന സാധനം ആളുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലും ഒരു ഡിസ്പാരിറ്റി ഉണ്ട് അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് നീങ്ങുക ലേബറേഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് വരിക അതിനെ സ്റ്റഡി ചെയ്യുന്നതിന് പകരം അവർ നിവർത്തികേടുകൊണ്ട് വരുന്ന ആൾക്കാരാണ് അവർ വരുമ്പോൾ അതിനെ ഡീൽ ചെയ്യണമെങ്കിൽ അവരെ മുഴുവൻ എക്സ്പെൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു അടച്ചൊരു സാധനം പറയുക ഇപ്പം സ്റ്റഡിയിങ് ആണ് സത്യത്തിൽ എനിക്ക് തോന്നുന്ന ആവശ്യം റിസർച്ച് ആണ് ആവശ്യം ആൻഡ് പ്രിയംറ്റീവ് റിസർച്ച് അതായത് ഒന്ന് സംഭവിക്കുന്നതിന് മുമ്പ് നടത്തുന്ന അതിനെ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള പ്രിയംറ്റീവ് ആയിട്ടുള്ള റിസർച്ചിങ് ആണ് സത്യത്തിൽ ആവശ്യം അതാണ് ഇവിടെ ഇല്ലാത്ത ഒരു സംഭവം നടന്നു കഴിയുമ്പോഴാണ് പക്ഷെ ആ അത്രത്തോളം സർഗാത്മകതയൊക്കെ ചിന്തിക്കാനുള്ളൊരു സമയവും സാഹചര്യമൊക്കെ ആണോ എന്ന് നിലനിൽക്കുന്നത് സർഗാത്മകത എന്ന് പറയുന്നത് എല്ലാത്തിനും ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ അത് വേണം ഞാൻ ഈ പ്രിവെൻറ്റീവ് പ്രിയംറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ഇമാജിനേഷൻ ഉണ്ടെങ്കിലേ സത്യത്തിൽ ലോകത്തിലുള്ള ഏത് ഗ്രേറ്റ് ലീഡേഴ്സിനെ നോക്കിയാലും അവരെല്ലാം ഇമാജിനേറ്റീവാണ് ഇമാജിനേഷൻ കൊണ്ട് അവർ ഒരുപാട് സാധനങ്ങൾ പ്രിവെൻ്റ് ചെയ്തിട്ടുണ്ട് ബട്ട് വി വോണ്ട് സീ വാട്ട് ദേ പ്രിവെൻറ്റഡ് ആക്ച്വലി ബിക്കോസ് ദാറ്റ് ഡിഡ്ൻ ഹാപ്പൻ ദേ പ്രിവെൻറ്റഡ് ഇറ്റ് റിസൾട്ട് അല്ലെങ്കിൽ റിപ്പർക്കഷൻ ആണ് നമ്മൾക്ക് കാണുന്നത് മറ്റത് ഇമാജിനേഷനിൽ അത് കണ്ടതുകൊണ്ട് ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചില്ല പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് എല്ലാ ഇതിലും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് ലൈഫിൽ റിട്രീവ് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു കാലം എത്രത്തോളം ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്തു എങ്ങനെ
ക്യാമ്പസ് ലൈഫ് ആക്ച്വലി ഐ വാസ് സ്ലീപ്പ് വാക്കിംഗ് ത്രൂ മൈ ക്യാമ്പസ് എന്ന് പറയുന്നത് കാരണം ബൗദ്ധിക തലത്തിലൂടെയുള്ള യാത്രയായിരുന്നു അതെന്ന് പറഞ്ഞാൽ അപ്പൊ അച്ഛന് അസുഖം വന്നിരുന്ന സമയമാണ് അപ്പൊ ഇറ്റ് വാസ് എ ഡാർക്ക് ഏജ് ഫോർ ഓൾ ഓഫ് അസ് അപ്പോൾ അങ്ങനെയായിരുന്നു അതൊരു സ്ലീപ്പ് വാക്കിംഗ് ആയിരുന്നു പിന്നെ റിട്രീവ് ചെയ്യണം എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല ബിക്കോസ് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ടു യു ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു യു യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷെ അത്രത്തോളം നമ്മൾക്ക് ആ ചിന്തയിലെത്താൻ വേണ്ടി ഇത് ഇന്ന് സിനിമയെ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സ് ആസ്പിറന്റ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് എഴുതാൻ എനിക്കൊരു സാഹചര്യം വേണമെന്ന് പറയുന്ന തോന്നുന്ന ആൾക്കാർക്ക് അവർക്കൊന്നും പറ്റുന്ന അത്രയും കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടുള്ള പക്വതയൊന്നും ഉണ്ടാവില്ല അവർക്കുള്ള ഒരു ഫ്രണ്ട്ലി മെസ്സേജ് എന്ന് വെച്ചാൽ എന്താ അല്ല വാട്ട് എവർ യു ഡു ഇറ്റ് സിൻസിയർലി എന്നുള്ളതാണ് സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും സക്സസ് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും എന്നേ പറയാൻ പറ്റൂ ഇപ്പോൾ അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വരണം എന്നില്ല നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിൻ്റെ ശരിക്കുള്ള റിസൾട്ട് ചിലപ്പോൾ നമ്മുടെ മരണശേഷമായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ വിൻസെൻ്റ് വാൻ ഗോക്ക് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സിന് ചില്ലറയുടെ വില പോലും ആളുകൾ കൊടുത്തില്ല വൺ ഇയർ ആഫ്റ്റർ ഹി ഡൈഡ് അത് മില്യൺസ് ഓഫ് ഫ്രാങ്ക്സിനാണ് അത് വിറ്റുപോയിട്ടുള്ളത് അപ്പോൾ അതും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഇതാണ് കാരണം നമ്മൾ ചെയ്യുന്ന വർക്കിന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട്സ് കിട്ടണമെന്നില്ല ചിലപ്പോൾ നമ്മൾ മരിച്ചതിന് ശേഷമായിരിക്കും അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ കിട്ടാതിരിക്കും അപ്പോൾ ഡു ബി സിൻസിയർ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ ട്രാവലൊക്കെ എത്തത്തുള്ളൂ ട്രാവലിംഗ് ഉണ്ട് അങ്ങനെ ഒരു വലിയൊരു ട്രാവലറല്ല ബിക്കോസ് എന്താ പറയുന്നത് വെളിയിലുള്ള ട്രാവലും അകത്തുള്ള ട്രാവലും ഒക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് രണ്ടും അവസരം കിട്ടുമ്പോൾ ചെയ്യാറുണ്ട് നടനമാണോ എഴുത്താണോ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് നടിക്കുമ്പോൾ നടനം എഴുതുമ്പോൾ എഴുത്ത് എന്നാലും ഒരു നമ്മുടെ മനസ്സിലൊരു രണ്ടും ഡിഫറെൻ്റ് എക്സ്പ്ലോറേഷൻസ് ആണ് രണ്ടും രണ്ട് രീതിയിൽ വലിയ എന്നെക്കാളൊക്കെ വളരെ ഞാനൊരു വലിയ പർവ്വതം കാണുന്ന പോലെയാണ് ഈ ആർട്സിനെ കാണുന്നത് ഹ്യൂജ് ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻ പോസിബിലിറ്റീസ് ഉള്ളൊരു സ്ഥാനമാണ് അപ്പോൾ നമ്മൾ ഹംബിളായിട്ട് നമ്മുടെ പാർട്ട് ചെയ്യുക നമ്മുടെ മാക്സിമം ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ആക്റ്റിൽ കൊടുക്കുക വാട്ട് എവർ ഇറ്റ് ഈസ് അതുമാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ നടനം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കാര്യം നമ്മുടെ ഡെയിലി ലൈഫ് എക്സസൈസ് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം മാനേജ് ചെയ്യണം അത്രത്തോളം അതിലൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആണ് അവിടെയാണ് എൻ്റെ മെയിൻ മേജർ ഫെയിലിയേഴ്സ് വരുന്ന സ്ഥലം അപ്പോൾ ഞാനൊരു ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത് ആക്ടിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഞാനതിൽ ഭയങ്കര ഒരു ഇറഗുലറാണ് ചില സമയത്ത് ഭയങ്കര ബോഡി ഫിറ്റ്നസ്സിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും അതിന് നിൽക്കുക പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം ബിഞ്ചിങ് ഇപ്പോൾ എഴുതുന്ന സമയത്ത് ബിഞ്ചിങ് ഓൺ ഫുഡ് അതൊക്കെ അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു മെയിൻ്റനൻസിൻ്റെ സ്ഥലത്ത് ഞാൻ വീക്കാണ് ഫുഡൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എത്രത്തോളം ശ്രദ്ധിക്കും അത് എക്സ്ട്രീംസിലാണ് ചില ചില സമയത്ത് ഞാൻ ഒരു ഫാസ്റ്റിംഗ് മൂഡിലായിരിക്കും ചില സമയത്ത് ബിഞ്ചിങ് മൂഡിലായിരിക്കും ആസ് ഇസ് ദ കേസ് വിത്ത് എവറി അതർ തിങ് ഇൻ മൈ ലൈഫ് ഞാൻ ഒരു ചെയ്യുമ്പോൾ ചെയ്യും ഇല്ലാത്തപ്പോൾ ഇല്ലാന്നുള്ള ലൈനാണ് അല്ല കാര്യം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് കഴിക്കും അത് കഴിഞ്ഞ് ടൈംലി ഫുഡാണോ അതോ അതിന് ഇമ്പോർട്ടൻ്റ് കെയർലെസ് ആയിട്ട് അങ്ങ് പോവോ അങ്ങനെയല്ല അല്ല വാട്ട് എവർ യു ഫീൽ ലൈക്ക് അറ്റ് ദ ഗിവൺ മൊമെന്റ് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കുക്കിംഗ് എത്രത്തോളം പരീക്ഷിക്കും കുക്കിംഗ് എനിക്ക് ഇല്ല അത് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല കാരണം കുക്കിങ്ങിനുള്ള ക്ഷമ എനിക്കില്ല പക്ഷേ എനിക്ക് കുക്ക് ചെയ്യുന്നവർ ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മുഖത്തൊരു നിറവുണ്ട് അവർ അത് സെർവ് ചെയ്യുമ്പോഴൊക്കെ സത്യം അത് ഭയങ്കര സ്പിരിച്വലാണ് ആ ഇത് അപ്പോൾ അപ്പോഴൊക്കെ തോന്നാറുണ്ട് കുക്ക് ചെയ്യണമെന്ന് പക്ഷേ എപ്പോഴൊക്കെ അതിന് വേണ്ടി കയറിയിട്ടുണ്ടോ എനിക്ക് അതിനുള്ള ക്ഷമ കുറച്ച് കഴിയുമ്പോൾ പോകും അതിൻ്റെ ഒരു ബേസിക് പ്രിപ്പയറിംഗ് എന്നൊക്കെ പറയുന്നത് അതിനൊരു അതൊരു ആർട്ടാണ് അപ്പോൾ ആ ആർട്ട് എനിക്ക് കൈവന്ന കലയല്ല ഒരു സിനിമ സംവിധായകൻ ചിന്തിച്ച രീതിയിൽ സംവിധായകൻ ഉദ്ദേശിച്ച രീതിയിൽ ജനങ്ങളിലോട്ട് എത്തുമ്പോൾ ജനങ്ങളും അത് റിലേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി എ ഹ്യൂജ് സക്സസ് പെട്ടെന്ന് ഞാൻ എനിക്ക് വെടി വഴിപാട് എന്നുള്ള സിനിമയിലോട്ട് പോവാണ് അതൊരു അഡൽട്ട് കോമഡിയാണ് ഒരു അഡൽട്ട് സാറ്ററിക്കൽ മൂവിയാണ് എത്രത്തോളം തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു ജനങ്ങൾ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും അത് വളരെ ബ്രില്ല്യൻ്റ്ലി ലെയർഡ് ആയിട്ടുള്ളൊരു മൂവിയാണ് ഞാൻ വായിച്ചിട്ടുള്ള സ്ക്രീൻ പ്ലേസിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ് ഈ നമ്മുടെ ശംഭു പുരുഷോത്തമൻ എഴുതിയ വെടി വഴിപാട് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഗിഫ്റ്റഡ് ആയിട്ടുള്ള റൈറ്റർ ഡയറക്ടേഴ്സിൽ ഒരാളുമാണ് ശംഭു പുരുഷോത്തമൻ അങ്ങനെയുള്ള സിനിമകൾ എങ്ങനെ റീഡ് ചെയ്യണം എന്ന്
പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥയുണ്ട് ബിക്കോസ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് റെസ്ട്രിക്ഷൻസ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസർഷിപ്പ്, അത് എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സിനിമയെന്നറിയുമോ? സെൻസർ ബോർഡിൻ്റെ മുമ്പിൽ ഓരോ സീനിനും ഉത്തരം പറയേണ്ടി വരിക, ഓരോ ഷോട്ടിനും ഉത്തരം പറയുക, അതിലുപയോഗിക്കുന്ന ഓരോ വേർഡും ഉത്തരം പറയേണ്ടി വരിക, അതിലെന്തിനാണ് നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ചത്, ഇങ്ങനെ 1000 ക്വസ്റ്റ്യൻസ്. ഇതൊരു ഡ്രാക്കോണിയൻ സാധനമാണ്, ഇതൊരു ഡിക്റ്റേറ്റോറിയൽ ഏർപ്പാടാണ്. അപ്പോൾ എന്നിട്ടും അത് അത്രയും പിന്നെ സഫർ ചെയ്ത് ഫൈറ്റ് ചെയ്ത് തിയേറ്റേഴ്സിൽ വന്നൊരു സിനിമയാണ്. എന്നിട്ട് അതിന് കൊടുക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് അതൊരു എന്താ പറയേണ്ടത്, ഒരു സെക്സ് കോമഡി എന്നുള്ളൊരു ടൈറ്റിലാണ് അതിന് ആൾക്കാർക്ക്. പക്ഷേ അതിനെ ഇഷ്ടപ്പെടുന്ന, അതിനെ ശരിക്ക് റീഡ് ചെയ്തിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഒരുപാട് ആഫ്റ്റർ റിവ്യൂസ് ഞാൻ പറയാം, അതായത് ഈ ആഫ്റ്റർ വേവ്സ് എന്ന് പറയുന്ന പോലെ ആഫ്റ്റർ റിവ്യൂസ് വന്നിട്ടുള്ള സിനിമയാണത്. അതിനെ റീഡ് ചെയ്യാൻ, ഹൗ ടു റീഡ് എ ഫിലിം എന്നുള്ളത് വാസ്തവത്തിൽ അതിനെക്കുറിച്ചാണ് കൂടുതൽ വർക്ക്ഷോപ്സ് വരേണ്ടത് ശരിക്കും. ഇൻ ദ ടൈം ഓഫ് സെൻസർഷിപ്പ്, സിനിമ ഇൻ ദ ടൈം ഓഫ് സെൻസർഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അത് സത്യത്തിൽ സിനിമ നമ്മൾ കാണുന്നത്, മലയാള സിനിമ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒരുപാട് കൈവിലങ്ങിട്ട ആൾക്കാരാണ് അത് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദീസ് തിങ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു വേർഡിന് വേണ്ടിയുള്ള ഇത്. അപ്പോൾ ഇവരെല്ലാം ഓൺലി ഗോഡ്സ് ക്യാൻ ജഡ്ജ് മെൻ. അപ്പം ഒന്നുകിൽ ചിലപ്പോൾ ഇവ ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ഗോഡ്സ് ആയിട്ട് ആയിരിക്കാം അതിനെ അനോയിൻറ് ചെയ്തിട്ടുള്ളത്, നമുക്കറിയില്ലല്ലോ. ആഫ്റ്റർ റിവ്യൂസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വേദനാജനകമാണ് സിനിമകൾക്ക്. കാര്യം അത് പല സിനിമകളും ടി വിയിൽ വരുമ്പോഴാണ് സൂപ്പർ ഹിറ്റ്, മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു വരുന്നതും. ഡയറക്ടേഴ്സിന് അപ്പം അന്ന് ഒരുപാട് സംവിധായകർ ഷെയർ ചെയ്തിട്ടുണ്ട്, അയ്യോ ടി വിയിൽ വന്നപ്പോൾ എത്ര എത്ര SMS ആണ് കിട്ടിയത്, എന്നാൽ തിയേറ്ററിൽ പോയി ഇവർ ഒരു സിനിമ കാണുമായിരുന്നെങ്കിൽ ഇത് എത്രയോ ഇതായിരുന്നു. അതെ അതെ, അല്ല അതൊരു ട്രാജഡിയാണ് സിനിമ, ഇപ്പോഴത്തെ സിനിമകൾ ഫേസ് ചെയ്യുന്ന ട്രാജഡിയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ ഈ ഹൗ ടു റീഡ് എ സിനിമ, ഹൗ ടു സസ്റ്റെയിൻ എ സിനിമ, എ ഫിലിം ഇൻ ദ തിയേറ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാണ് ഒരു സിനിമയെ തിയേറ്ററിൽ സസ്റ്റെയിൻ ചെയ്യിക്കുക? കുറച്ച് റണ്ണിങ് ടൈം കൊടുക്കുക, ഒരു മാൻഡേറ്ററി റണ്ണിങ് ടൈം ഒരു സിനിമയ്ക്ക് കൊടുക്കുക. രണ്ട്, ഹൗ ടു റീഡ് എ ന്യൂ ഫിലിം. ഇപ്പോൾ വെടിവഴിപാട് ഒരു ന്യൂ കൈൻഡ് ഓഫ് ഫിലിമായിരുന്നു, അതിനെങ്ങനെ റീഡ് ചെയ്യണം അതിനെ? അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും, ഞാൻ പറയില്ല ഹെവിലി മോറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മൾ ബേസിക്സിൽ നിന്ന് തുടങ്ങേണ്ടി വരും. ആർട്ട് എന്ന് പറയുന്നത് മോറൽസ് അപ്ലൈ ചെയ്യുന്നൊരു, മോറൽസിനെ കൊണ്ട് സർമൺ ചെയ്യേണ്ട ഒരു സ്ഥലമല്ല ആർട്ട്. ഇങ്ങനെയൊക്കെയുള്ള ബേസിക്സ് പറഞ്ഞു തുടങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു റണ്ണിങ് എമർജൻസി ഉണ്ട്. ഇപ്പോൾ 1975 ഡിക്ലെയർ ചെയ്ത എമർജൻസി, ഇറ്റ് ഈസ് സ്റ്റിൽ റണ്ണിങ്. ഇപ്പോഴും ആ എമർജൻസി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ക്രിയേറ്റീവ് ഫീൽഡിൽ. ഇതിനെതിരെ ശക്തമായ മുന്നേറ്റം വരേണ്ട ഒരു ആവശ്യമുണ്ട്. അത് എവിടെ നിന്ന് തുടങ്ങും, ആര് ചെയ്യും, എങ്ങനെ നടപ്പിലാക്കും? സത്യത്തിൽ ഓർഗനൈസേഷൻസ് ഒരു ഫ്രീ മൂവ്മെൻ്റ് തന്നെ വരേണ്ടതാണ്. ഇപ്പോൾ ഈയിടെ രാജീവ് രവി ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു, വളരെ പേർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് അദ്ദേഹം ഉന്നയിച്ചത്. ശരിക്കും പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഒരാളിന് അദ്ദേഹത്തിൻ്റെ വർക്ക് കൊണ്ടൊരു പാനലിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ട് അവരൊരു റൂൾ ബുക്ക് നോക്കിയിട്ട് ഇതിൽ ഇന്നൊരു വേർഡ് പറയാം, ഇന്ന വേർഡ് പറയണ്ട എന്നൊക്കെ പറയാനുള്ള അവകാശം ഒരു പാനലിന് കൊടുക്കുക, അവർക്കൊരു റൂൾ ബുക്ക് കൊടുക്കുക, ഇത് ടോട്ടലി അൺഡെമോക്രാറ്റിക് ആണ്. അപ്പോൾ അങ്ങനെയുള്ള വോയിസസിൽ നിന്ന് ഞാൻ രാജീവിനെ വിളിച്ച് അന്ന് തന്നെ പറഞ്ഞിരുന്നു, കാരണം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സിന്. അങ്ങനെ അതൊരു വലിയ മൂവ്മെൻ്റ് ആയിട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് സെൻസർഷിപ്പ് എന്ന് പറയുന്ന സാധനം തന്നെ എടുത്ത് കളയേണ്ട സമയം. ഈയിടെ ഡോക്ടർ ശശി തരൂർ ഇതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതി ഞാൻ വായിച്ചിരുന്നു, അതൊരു ഭയങ്കര പെർട്ടിനൻ്റ് പോയിൻ്റാണ് പുള്ളി പറഞ്ഞിരുന്നത് അതിനകത്ത്, ഈ സെൻസർഷിപ്പ് മാറ്റണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് ഇപ്പോൾ ശാമ്പനകളുടെ ഒരു കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് മൂവ്മെൻറ്റ്സ്, അതെ അതെ, ഇപ്പോൾ ഉടുത്ത പഞ്ചാബിനൊക്കെ എതിരെ സംസാരിക്കുന്ന ഒരു രീതി, ഇവരൊക്കെ സംസാരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ദർ ഇസ് നോ മെഡിസിൻ ഫോർ ഫൂളിഷ്നെസ്. കാര്യം എയർ അറ്റാക്ക് ഇത്രയും സുലഭമായി ഈ കാലത്ത്, നമ്മുടെ ഗ്ലോബൽ വില്ലേജ് ആണ്, നമ്മുടെ കയ്യിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് അത്രയും ആൾക്കാർക്ക് ആക്സസ് ഉള്ള സാധനങ്ങൾ ഇരിക്കുക, ഇവരെന്ത് ഫൂളിഷ്നെസ് ആണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്, കുട്ടികൾ കാണാമോ, ഒരു പ്രോഡക്റ്റ് കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് സിനിമയും. അങ്ങോട്ട് ചെന്ന് കാണുന്ന ഒരു സാധനമാണ്. കുട്ടികൾക്ക് കാണിക്കാൻ പറ്റാത്ത പടം കുട്ടികളെ കൊണ്ടുപോകണ്ടെന്ന് പേരൻസ് ചിന്തിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അതിനൊരു സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട്, കുട്ടികളെ കൊണ്ടുപോകണമോ വേണ്ടേ എന്ന് സർട്ടിഫിക്കേഷൻ നോക്കിയിട്ട് പേരൻറ്റിന് ഡിസൈഡ് ചെയ്യാം അത് വേണമെങ്കിൽ. ഈ കുട്ടികൾ ഇവർ സിനിമയ്ക്ക് പോകുന്ന, ഈ പേരൻസ് അഡൾട്ട്സ് സിനിമയ്ക്ക് പോകുമ്പോൾ ഈ കുട്ടികൾ വീട്ടിലാണെന്ന് സങ്കല്പിക്കുക. ഈ കുട്ടികളുടെ കയ്യിലുള്ളത് ഇൻ്റർനെറ്റ്,
ഈ അഡൾട്സിന് അറിഞ്ഞുകൂടാത്ത റൂട്ട്സ് അറിയാവുന്നവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അതെ അല്ലെ. എന്നിട്ട് ഇതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്ന അഡൾട്ട് റേറ്റഡ് മൂവി ആക്കി സർട്ടിഫൈ ചെയ്തതിന് ശേഷം അതിനകത്ത് ഇന്ന വേർഡ് കട്ട് ചെയ്യുക. അതായത് യു ആർ ആക്ച്വലി ഇൻസൾട്ടിങ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ബൈ സേയിങ് ദാറ്റ് ഇത് കട്ട് ചെയ്യണം അത് കട്ട് ചെയ്യണം. അതായത് അഡൾട്ട്സ് എന്ത് കാണണം എന്ന് വരെ ഡിസൈഡ് ചെയ്യണം. ഇവർ ഡിസൈഡ് ചെയ്യുക, ഈ പാനൽ ഡിസൈഡ് ചെയ്യുക. ഇത് ഇൻജസ്റ്റിസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആർട്ടിനടുത്തുള്ള. ഇത് വലിയ എന്താ പറയുന്നത്, ഇപ്പോൾ നാസി ജർമ്മനിയിലൊക്കെ നടന്നിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. സാർ റഷ്യ, അത് കഴിഞ്ഞിട്ടുള്ള ബോൾഷെവിക് റഷ്യ, അതിലൊക്കെ നടന്നിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാനലിരുന്ന് വാട്ട് ദ പീപ്പിൾ ഷുഡ് സീ എന്ന് ഡിസൈഡ് ചെയ്യുന്ന അവസ്ഥ. ഇതിനെതിരെ സംസാരിക്കണം, ഇതിനെതിരെ ഒരു കൂട്ടായ്മ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ഭാഗമാണ് ഞാൻ. ഒരു സിനിമയെ മാർക്കറ്റിംഗ്, ഇന്നിപ്പോൾ ഉപ്പ് ഉപയോഗിക്കണമെങ്കിലും മാർക്കറ്റിംഗ് വേണമെന്നുള്ള ഒരു ചിന്തയായി, അത്രത്തോളം മാർക്കറ്റിംഗ് വ്യാപിച്ചു കഴിഞ്ഞു. അപ്പം എത്രത്തോളം ഈ ആഫ്റ്റർ റിവ്യൂസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആഫ്റ്റർ റിവ്യൂസിനെ ഇത്തരം മാർക്കറ്റിങ്ങുകൾ സഹായകമാകും? അല്ല, മാർക്കറ്റിങ്ങിനേക്കാൾ ഉപരി തിയേറ്റേഴ്സിൽ ഒരു പടത്തിന് ഒരു മാൻഡേറ്ററി റണ്ണിങ് ടൈം, റണ്ണിങ് പീരിയഡ്, അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സും എക്സിബിറ്റേഴ്സും അത് സമ്മതിക്കുമോ? അതാണ് വേറെ സിനിമകൾ ക്യൂയിലുണ്ട്, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഇഷ്യൂ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിങ്ങിന് ഒരു വലിയ പങ്കുണ്ട്. ഹൗ ടു നോവലി മാർക്കറ്റ് മൂവി, പുതിയ ടെക്നിക്സ് മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കുക എന്ന് പറയുന്ന സാധനം. ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പറഞ്ഞാൽ ആ സിനിമയുടെ ആൾക്കാർ ടെലിവിഷനിൽ വന്നിട്ട് സംസാരിക്കുക, അത് തന്നെ ഇപ്പം പോയി തുടങ്ങി. ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുക, ഇതൊരു നല്ല സിനിമയാണെന്ന് പറയുക, ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക, നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് മാർക്കറ്റിങ്ങിൽ എത്രത്തോളം സഹായിക്കുന്നു എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഇപ്പോൾ ഒരാൾ ടെലിവിഷനിൽ വന്നിട്ട് എൻ്റെ സിനിമ വരുന്നുണ്ട്, ആ സിനിമയിൽ ഞാൻ ഭയങ്കര റോളാണ് ചെയ്യുന്നത്, വ്യത്യസ്തമായ സിനിമ എന്ന് പറയും, നമ്മളെല്ലാവരും പറയും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നത് എനിക്ക് ഇപ്പോഴേ കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ, ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്, ഈ പടം ഇതിൻ്റെ മാർക്കറ്റിങ്ങിന്, ഇത് മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ളൊരു ഗിമ്മിക്കാണെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് മാർക്കറ്റിംഗ് ആണുള്ളത്? ആൾക്കാരത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. സത്യം, ഇപ്പൊ രണ്ടു മൂന്ന് സിനിമ ദിവസം കഴിഞ്ഞിട്ട് ഒരു സിനിമയുടെ ആൾക്കാർ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് ടെലിവിഷനിൽ വരുവാണ്, പ്രൈം അവറിൽ വരുവാണ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും പടം പോയി, ഇയാൾ വന്ന് അത് പൊക്കിയെടുക്കാൻ നോക്കുകയാണ്. ഈ പ്ലോയ് അറിയാമെങ്കിൽ പിന്നെ ഈ ടൈപ്പ് മാർക്കറ്റിങ്ങിന് ഒരു റെലവൻസും ഇല്ല. ഇപ്പം ചെയ്യേണ്ടത് വെച്ചാൽ ഡേ ടു ഡേ മാർക്കറ്റിങ്ങിൻ്റെ ഫീൽഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. യു ഹാവ് ടു ഫൈൻഡ് ന്യൂ വേസ്, അതിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ആ എക്സ്പ്ലോറേഷൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ പോസ്റ്റർ ഡിസൈനിങ്ങിൽ വരെ ഒരു സിനിമ ഡിസർവ് ചെയ്യുന്ന പോസ്റ്റേഴ്സ് എന്താണെന്ന് ആലോചിക്കുക എന്ന് പറയുന്നത് ഇവിടെ ആരും ചെയ്യാറില്ല. എനിക്ക് അതിനൊരു ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ഫിലിമിൽ? ഉണ്ട്, അതിനൊരുപാട് ഏജൻസീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും റെഫറൻസ് എന്ന് പറയുന്നതാണ് അവരുടെ ഒരു ഒറിജിനാലിറ്റിയേക്കാൾ കൂടുതൽ. ഒരുപാട് പേര് ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഉണ്ട് ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരുപാട് ഒരു മെജോറിറ്റി റെഫറൻസ് നോക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു സിനിമയെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് വേറൊരു സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരു സിനിമ അതിൻ്റേതായ അതിനെ സ്റ്റഡി ചെയ്ത് അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന് അന്വേഷിച്ചിട്ട് വേണം അതിനെ മാർക്കറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. എത്രയൊക്കെ പറഞ്ഞാലും സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട സിനിമയിലും നമ്മുടെ ടീനേജിൽ കണ്ട സിനിമയായാലും സിനിമകൾ എന്നും നമ്മൾ ഇഷ്ടത്തോടെ തിയേറ്ററിൽ കാണുന്നു, അതെന്നും നമുക്ക് ഓർമ്മയാണ്. എത്രത്തോളം തിയേറ്ററിലോട്ട് ആൾക്കാർ ഒഴുകുന്നുണ്ട് ഇന്ന്? ഇപ്പോൾ വളരെയധികം ഉണ്ടല്ലോ, ഇപ്പോൾ തിയേറ്റേഴ്സിലോട്ടുള്ള ഇൻഫ്ലക്സ് കൂടിയിട്ടുണ്ട്. പക്ഷേ തിയേറ്ററിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ശരിക്കും ഒരു നാട്ടിൻ പുറത്ത് വളർന്ന കുട്ടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന കലാബന്ധു, തനേഷ്, ഒരു ബോവാസ് തിയേറ്റർ, എത്ര എത്ര തിയേറ്റേഴ്സ്, അതൊക്കെ ഇന്ന് കല്യാണ മണ്ഡപങ്ങളും. ആ ഫിനോമിനം മാറിയിട്ടുണ്ട്. ഇപ്പോൾ റിവൈവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു തിയേറ്റർ ഇപ്പോൾ റിവൈവ് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ തിരിച്ചു വന്നു. അതൊരു ഹാൾ, അവിടെ ഒരു അബാൻഡൻഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഇട്ടിരുന്നായിരുന്നു, അതിപ്പോൾ തിരിച്ചു വന്നു. തിരിച്ച് ഇപ്പോൾ ഒരു റിവൈവൽ ഉണ്ട് സിനിമയ്ക്ക്. അപ്പോൾ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുക, കൂടുതൽ തിയേറ്റേഴ്സ് വരിക, ഈ തിയേറ്ററിലുള്ള പ്രഷർ കുറയ്ക്കുക, എന്നാൽ മാത്രമേ ഇപ്പോൾ ലുക്കാച്ചുപ്പി പോലെ പിന്നീട് അല്ല വെടിവഴിപാട് പോലെ പിന്നീട് അക്ലൈം കൊണ്ട് മൂടുന്ന സിനിമകൾ അവരോടുന്ന സമയത്ത് തിയേറ്ററിൽ പോയി ആളുകൾ കാണാനുള്ളൊരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ഇത് മരിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമതി പോലെ. അതെ, അല്ല പോസ്തമസ് ബഹുമതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാം തന്നെയാണ് കൂടെ കൊടുക്കും. ഈ നാടിൻ്റെ ശീലമാണ്. ഇപ്പം ജീവിച്ചിരിക്കുമ്പം ഭയങ്കരമായിട്ട് നോവിക്കുക, മരിക്കുമ്പോൾ വാനോളം പോലത്തെ എന്ന് പറയുന്നത് അത് സിനിമയ്ക്ക് സംഭവിക്കുന്നു.
ചില സിനിമകൾക്ക്. സിനിമാ ചർച്ചകൾ, ചർച്ച ഇൻ ദ സെൻസ് ഒരു കഥയായി, വൺ ലൈനായി, സ്റ്റോറിയായി പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യുന്നു. ആ ചർച്ചകളിൽ എത്രത്തോളം ഇംപ്രൊവൈസേഷൻ സെഷൻസ് നടക്കുന്നുണ്ട് സംവിധായകനും എഴുത്തുകാരനും ഒക്കെ ഇരിക്കുമ്പോൾ? അതോ അത് എഴുത്തുകാരൻ എഴുതുന്ന ആൾ എഴുതിയത് തന്നെയാണോ ചിത്രീകരിക്കപ്പെടുന്നത്? എഴുത്തിൻ്റെ ലോകം വളരെ ഫ്രീ വേൾഡാണ്. അപ്പോൾ എഴുത്തുകാരന് എന്തും എഴുതാം. എന്താ പറയണ, ഒരു വെയിൽ മാഞ്ഞു എന്ന് പറയുന്നൊരു ഇത് എഴുതിയെന്ന് വയ്ക്കുക, അത് ഡയറക്ടർ വെളിയിലിറങ്ങുമ്പോൾ വെയിൽ മായുക എന്ന് പറയുന്നത് അയാൾ ജന്മത്തിൽ വിചാരിച്ച് നടക്കാത്ത സാധനമാണ്. അയാൾ വിചാരിക്കുമ്പോൾ അത് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് വളരെ എളുപ്പമാണ് എഴുതി വയ്ക്കാൻ വെയിൽ മാഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഡയറക്ടോറിയൽ പ്രോസസ്സ് അറിയുന്ന ഒരു എഴുത്തുകാരനായിരിക്കണം. അതായത് വെയിൽ മാഞ്ഞു എന്ന് എഴുതുമ്പോൾ എത്ര ദിവസം വേണ്ടി വരും അതിന് ഗ്രാഫിക്സിലല്ലാതെ ചെയ്യാൻ എന്ന് അറിയുന്ന ഒരാളായിരിക്കണം. അപ്പോൾ ആ ഒരു അറിവ് എല്ലാ ഫീൽഡിലും ആവശ്യമുണ്ട്. ഇപ്പം എഴുത്ത് അതേപടി ചിത്രീകരിക്കേണ്ട ചില പാസേജസ് ഉണ്ട്, അവിടെ റിലാക്സ് ചെയ്യാൻ പറ്റില്ല ഡയറക്ടറിന്. അപ്പോൾ അത് അയാൾ തിരിച്ചറിയുകയും വേണം. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, എന്താ പറയുക, ഒരു ഒരു അറിവ് കലാകാരന്മാർക്കുണ്ടെങ്കിൽ സിനിമ ഒരു കൂട്ടായ യത്നമാണ്. നാച്ചുറലി റൈറ്റർ ആൻഡ് ഡയറക്ടറാണ് സുപ്രീം. അപ്പോൾ അതിലൊരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, ഒരാളിപ്പോൾ ആർട്ട് ഡയറക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാമറമാൻ എങ്ങനെയാണ്, അപ്പോൾ അതിലൊരു കൂട്ടായ്മ എന്തായാലും ഉണ്ട്, ഇംപ്രൊവൈസേഷൻസ് നാച്ചുറലി ഉണ്ടാവുകയും ചെയ്യും. മലയാള സിനിമയിൽ ഇന്നും കൂട്ടായ്മകൾ വളരെ വിജയകരമായ രീതിയിൽ വളർന്നിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. ഇപ്പം മോഹൻലാൽ, പ്രിയദർശൻ, സുരേഷ് കുമാർ, അതുപോലെ തന്നെ ദാമോദരൻ മാഷായി, വി ശശി, സത്യേട്ടൻ, ശ്രീനിയേട്ടൻ, അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ കാലങ്ങളിൽ സഞ്ചരിച്ച് എത്രത്തോളം ഈ കൂട്ടായ്മകൾ ഹെൽപ്ഫുള്ളാണ്? ഈ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് ആണ്, കൂട്ടായ്മകളിൽ അണ്ടർസ്റ്റാൻഡിങ് വരും. അപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും? വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതിരിക്കലാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ. ഒരു നമ്മളെ രണ്ട്, ഇപ്പം ഡയറക്ടർ, ആക്ടർ, റൈറ്റർ, ക്യാമറമാൻ, ആ ഡയറക്ടർ, ഈ ഗ്രൂപ്പ്സിന് എല്ലാത്തിനും സുപ്രീമാണ് ഇവർ ചെയ്യാൻ പോകുന്ന സിനിമ. മദർലാൻഡ് പോലെയാണത്. അപ്പോൾ ഹൗ യു സെർവ് ദ ഫിലിം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് ഭാഷയില്ലാതെ? ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമകളുണ്ട് ഇൻഫ്ലുവൻസിനെക്കാളും. ഒരുപാട് ഫിലിംസ് ഉണ്ട്. ഇപ്പോൾ ഡേവിഡ് ലീനിൻ്റെ ഫിലിംസ്, സത്യജിത് റേയുടെ ഫിലിംസ്, മൻമോഹൻ ദേശായിയുടെ ഫിലിംസ്, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ജോണേഴ്സാണ് ഇവർ. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സിനിമയെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരുമാണ്. ഇപ്പോൾ എനിക്കെന്നും പണ്ട് മുതലേ ഒരു ടൈപ്പ് ഫിലിം മാത്രമാണ് ഇഷ്ട സിനിമ, അതാണ് അങ്ങനെ വേണം സിനിമ ചെയ്യാൻ എന്ന് ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. ഈവൺ ആസ് എ വ്യൂവർ എനിക്ക് പല ജോണേഴ്സിലുള്ള സിനിമകൾ ഇഷ്ടമാണ്. ഭയങ്കര കമേഴ്ഷ്യലി മാസ് ഫിലിംസ്, മാസിന് അപ്പീൽ ചെയ്യുന്ന സിനിമ, അതിലൊരു ആർട്ടുണ്ട്, അതിലൊരു ഭയങ്കര ചലഞ്ചുണ്ട്. ഫോർ എക്സാമ്പിൾ, രജനീകാന്ത് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളൊരു മനുഷ്യനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ ചെയ്യുന്ന ഡയറക്ടർ അനുഭവിക്കുന്ന ക്രിയേറ്റീവ് ടെൻഷനുണ്ട്. അങ്ങേര് എയിം ചെയ്യുന്നത് നാഷണൽ അവാർഡ് കൊടുത്താൽ അദ്ദേഹം കരയും ചിലപ്പോൾ, കാരണം അതല്ല പുള്ളിക്ക് വേണ്ടത്. പുള്ളിക്ക് വേണ്ടത് അതിലെ ഓരോ എൻട്രി പോയിന്റ്സും ഓരോ ഡയലോഗ്സും കൈയടിയോടുകൂടി ആൾക്കാരെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അത് കിട്ടാതെ ചിലപ്പോൾ പുള്ളിക്ക് നാഷണൽ അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയെ സൂയിസൈഡലാണ് പുള്ളിക്ക് അത്. അപ്പോൾ അതാണ് ആ ചലഞ്ചുണ്ട്, ഓരോന്നിനും ഓരോന്നിൻ്റെതായ ചലഞ്ചുണ്ട്. ചില ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടുമ്പോഴായിരിക്കും സന്തോഷാശ്രു പൊഴിക്കുക. അവർക്ക് തിയേറ്റർ സിനിമ തിയേറ്ററിൽ ഓടിയാൽ അവർ വിചാരിക്കും, ഓ എൻ്റെ സിനിമ കൊള്ളില്ലാത്തതുകൊണ്ടാണോ ഇനി ആൾക്കാർ സ്വീകരിച്ചത്. അതായിരിക്കും അവരുടെ സന്തോഷം, സങ്കടം. അപ്പോൾ ഇത് വളരെ റിലേറ്റീവാണ് ഈ ആൾക്കാരുടെ സന്തോഷവും സങ്കടമൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ എനിക്ക് ഈ ഫേവറേറ്റ് ഫിലിംസ് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ഫിലിംസിലും എൻ്റെ ഫേവറേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ കോമഡി, ഷേക്സ്പിയറിയൻ തിയേറ്ററിക്കലായിട്ടുള്ള സിനിമകൾ, അങ്ങനെ എല്ലാം ഇഷ്ടമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു വെർസറ്റൈൽ പ്രതിഭയാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തുന്നത്, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. ഓഫ് കോഴ്സ് നല്ലൊരു പാട്ടുകാരനാണ് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ അടുത്ത സുഹൃത്ത്. രണ്ടുപേര് താരപ്പകിട്ടില്ലേ പ്രേക്ഷകർക്ക് വേണ്ടി? ഞാനൊരു ഗായകൻ എന്നുള്ളതിനേക്കാളും എനിക്കൊരു പാട്ട് തന്നാൽ ഞാൻ ഭയങ്കര കുട്ടിയുടെ ഒരു ഉന്മേഷത്തോടുകൂടി അല്ലെങ്കിൽ ഭയങ്കര കൊതിയോടുകൂടി ചെയ്യുന്നൊരു സാധനമാണെന്ന് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഗായകൻ എന്ന് പറയുന്നൊരു വലിയ വേർഡാണ് സത്യത്തിൽ. ആ കുട്ടിയുടെ ഇന്നസെന്റ് മൈൻഡോടുകൂടി പാടിയാൽ മതി. ഇഷ്ടമുള്ള പാട്ട് രണ്ടുപേരും. वो फिर नहीं आते, वो फिर नहीं आते,
जिंदगी के सफर में गुजर जाते हैं जो मकाम वो फिर नहीं आते, वो फिर नहीं आते। थैंक यू सो मच, वीडूम कंडमुटी और विशेष पक थैंक यू सो मच।